ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർവകലാശാല നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ പരാമർശം അസംബന്ധമാണെന്നും ഇരിക്കുന്ന സ്ഥാനത്തിനനുസരിച്ചായിരിക്കണം വർത്തമാനമെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. പേഴ്സണൽ സ്റ്റാഫിന്റെ കുടുംബാംഗത്തിന് മുഖ്യമന്ത്രി അറിയാതെ നിയമനം കിട്ടില്ല എന്ന ഗവർണറുടെ പ്രസ്താവനയാണ് പിണറായി വിജയനെ ചൊടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ സംസാരം ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഞങ്ങളിതിൽ പൊതുവിൽ സ്വീകരിച്ചു വരുന്ന ഒരു സമീപനമുണ്ട്. പക്ഷേ ആ സമീപനത്തിൽ മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു ഘട്ടമല്ല ഇന്ന് എന്നാണ് തോന്നുന്നത്. സമവായ പാത മുഖ്യമന്ത്രിയും വെടിഞ്ഞു. ഗവർണർ സർക്കാർ ഭിന്നത തുറന്ന പോരിലേക്ക്. ഗവർണറോട് ഇത്രയും നാൾ കാട്ടിയ മൃദു സമീപനം മാറ്റിവെച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ കടുത്ത ആക്രമണം. അനധികൃതമായി നിയമനങ്ങൾ നടത്താനുള്ള സർക്കാർ നീക്കം അനുവദിക്കില്ല. ഇതിൽ പരം അസംബന്ധം വേറൊരാൾക്കും പറയാൻ കഴിയില്ല. ഇരിക്കുന്ന സ്ഥാനത്തിനനുസരിച്ചായിരിക്കണം വർത്തമാനം. എന്തൊരു അസംബന്ധമാണ് എഴുന്നള്ളിക്കുന്നത്. തന്റെ പേഴ്സണൽ സ്റ്റാഫുകളുടെ ബന്ധുക്കൾക്ക് അർഹമായ ജോലിക്ക് അപേക്ഷിക്കാൻ അവകാശമില്ലെന്ന് പറയാൻ ഗവർണർക്ക് എന്ത് അധികാരമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിന്റെ ബന്ധുവായി പോയി എന്നുള്ളത് കൊണ്ട് അപേക്ഷിക്കാൻ പറ്റില്ല, അവർക്കൊരു ജോലി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഇദ്ദേഹത്തിന് എന്ത് അധികാരം? ആര് നൽകിയിരിക്കുന്നു അധികാരം? ഇതാണോ ഗവർണർ പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതാണോ ചാൻസലർ പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സർക്കാർ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ആരാണ് ഭീഷണി സ്വരത്തിൽ സംസാരിച്ചതെന്ന് മുഖ്യമന്ത്രി. ഭീഷണി സ്വരത്തിൽ ആരാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്? ഈ കുറെ നാളുകളായിട്ട് നാട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ ഇതൊക്കെ ആരുടെ നേരെയാണ്? എന്താവശ്യത്തിനാണ് ഇതൊക്കെ? ഏത് കൈക്കരുത്തും ഭീഷണിയാണ് ഇവിടെ പ്രയോഗിക്കാൻ നോക്കിയിട്ടുള്ളത്? എന്തനുഭവമാണ് അദ്ദേഹത്തിനുള്ളത്? എന്തും വിളിച്ചു പറയാനുള്ള ഒരു കേന്ദ്രമായിട്ടാണോ ഇത് മാറിയിട്ടുള്ളത്? കോളേജുകളിൽ രാഷ്ട്രീയ സംഘടനകളുടെ പോസ്റ്റർ പതിക്കുന്നതിനെതിരെ ഗവർണർ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ക്ഷുഭിതനായി. ഇവിടെ സാധാരണ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നിരോധിച്ചാളിയാണോ വിചാരിക്കുന്നത്? ഈ പോസ്റ്ററും കൊണ്ട് രാജ്ഭവനിൽ ചെന്നാണെങ്കിൽ പറയാം ഇങ്ങോട്ട് വരാൻ പാടില്ല. അത് ശരിയാണ്. അവർ ജോലി ചെയ്യുന്നിടത്ത്, അവർ പഠിക്കുന്നിടത്ത്, അവർ പഠിപ്പിക്കുന്നിടത്ത് അവരുടെ സംഘടനയുടെ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അത് തടഞ്ഞു കളയൂ എന്ന് പറഞ്ഞാൽ ബാക്കി അടിപ്പ് ഇവിടെ ഇരുന്ന് പറയത്തില്ല. അതൊന്നും ഒരു പക്വമതിയായ ആൾക്ക് മനുഷ്യന് ചേർന്നതല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിക്കോളും. ചില പദവികൾ ലക്ഷ്യമിട്ടാണ് സർക്കാരിനെതിരെ രംഗത്തു വരുന്നതെന്ന വിമർശനം പരോക്ഷമായി പരാമർശിച്ച് ഗവർണറെ മുഖ്യമന്ത്രി പരിഹസിച്ചു. എന്താവശ്യത്തിനാണ് ഇതൊക്കെ? അവരവർക്ക് എന്തെങ്കിലും ഗുണം അതിന്റെ ഭാഗമായി കിട്ടുന്നുണ്ടെങ്കിൽ അതങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിച്ച് അത് നോക്കി നിൽക്കുകയായിരുന്നു ഞങ്ങൾ. പക്ഷെ അതും ഫലിച്ചതായിട്ട് കണ്ടില്ല. ബില്ലുകളിൽ ഗവർണർ ഒപ്പിടില്ലെന്ന ആശങ്ക സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മൾ ഒരു ബില്ല് പാർലമെന്റ് നിയമസഭയെ അവതരിപ്പിച്ചാൽ അത് സ്വാഭാവികമായിട്ട് ഗവർണർ പരിശോധിക്കേണ്ടത് പരിശോധിക്കും, പരിശോധിച്ച് സ്വാഭാവികമായിട്ട് ഒപ്പിടും. അത് അക്കാര്യത്തിൽ മറ്റാശങ്കകളൊന്നും ഉണ്ടാകേണ്ടതില്ല. ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് വേറെ തടസ്സങ്ങളൊന്നും വരാനിടയില്ല. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നതോടെ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള അസാധാരണ ഏറ്റുമുട്ടലിനാണ് അരങ്ങൊരുങ്ങുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മയക്കുമരുന്ന് വ്യാപനം തടയാൻ വിപുലമായ ക്യാമ്പയിൻ ആരംഭിക്കാൻ സർക്കാർ. ഒക്ടോബർ 2 മുതൽ ഒരു മാസമാണ് ക്യാമ്പയിൻ. ബഹുമുഖ കൂട്ടായ്മകൾ പ്രചാരണത്തിന് ഭാഗമാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നവംബർ 1 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഹരി വിരുദ്ധ ചങ്ങല തീർക്കും. പ്രതീകാത്മകമായി ലഹരി വസ്തുക്കൾ കത്തിക്കും. സ്കൂൾ പരിസരത്ത് ലഹരി വസ്തുക്കൾ വിറ്റാൽ കട പൂട്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെ തീവ്രമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള വിവിധ സംഘടനകളുണ്ട്, സാമൂഹ്യ കൂട്ടായ്മകളുണ്ട്. എല്ലാവരും ഒരു ഭേദചിന്തയുമില്ലാതെ ദൃഢനിശ്ചയത്തോടെ ഇക്കാര്യത്തിൽ ഊർജ്ജസ്വലമായ പ്രതിരോധമുയർത്താൻ അണിനിരക്കണം. നവംബർ 1 സംസ്ഥാനതലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു ലഹരി വിരുദ്ധ ചങ്ങല ഈ വിദ്യാഭ്യാസ സ്ഥാപന തലത്തിൽ തീർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അന്ന് തന്നെ പ്രതീകാത്മകമായി ലഹരി വസ്തുക്കൾ കത്തിക്കുന്ന നിലയുണ്ടാവും. നമ്മുടെ സ്കൂൾ പരിസരത്തുള്ള വിവിധ കടകളുണ്ട്. ആ കടകളിൽ ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട
ഒരു വ്യാപാരവും നടക്കാൻ പാടില്ല. അങ്ങനെ നടക്കുന്ന നിലയുണ്ടായാൽ പിന്നീട് ആ സ്ഥാപനം തുറക്കാൻ അനുവദിക്കില്ല. വിദേശയാത്ര പലപ്പോഴും വിവാദമായി മാറിയിട്ടുണ്ടെന്നും പക്ഷേ വസ്തുതകൾ പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇ കെ നാരായണയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷമാണ് ടെക്നോ പാർക്ക് സ്ഥാപിതമായത്. റൂം ഫോർ റിവർ സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി നടപ്പാക്കും. പദ്ധതി രേഖയുടെ കരട് തയ്യാറായി. കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരാനും യൂറോപ്യൻ പര്യടനത്തിൽ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വിദേശയാത്രകൾ പല ഘട്ടങ്ങളിലും വിവാദങ്ങളായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷെ അതിൻ്റെ വസ്തുത മനസ്സിലാക്കുമ്പോൾ ഈ യാത്രകൾ കൊണ്ടുള്ള നേട്ടങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യാനാകും. ഇപ്പം നമ്മൾ നമ്മുടെ ടെക്നോ പാർക്കിനെ പറ്റി എല്ലാവരും ആവേശപൂർവ്വം സംസാരിക്കാറുണ്ടല്ലോ, നമ്മളാണ് ആദ്യം തുടങ്ങിയതെന്നൊക്കെ. അതെങ്ങനെയാണ് സ്ഥാപിക്കാനിടയായത്? അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് നായനാർ, അത് അദ്ദേഹത്തിൻ്റെ കൂടെ വ്യവസായ മന്ത്രി ഗൗരിയമ്മയും ഉണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്, അവർ നടത്തിയ വിദേശയാത്രയിൽ അമേരിക്കയിലെ ഐ ടി ഹബ്ബായ സിലിക്കൺ വാലി അതോടൊപ്പം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി സന്ദർശിച്ചു. അവിടുന്നാണ് ഇങ്ങനെയൊരു ആശയം ലഭിക്കുന്നത്. മുസ്ലിം ലീഗിൽ വീണ്ടും പൊട്ടിത്തെറി. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നീക്കങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്ന കെ എം ഷാജിയെ താക്കീത് ചെയ്യാൻ ലീഗ് നേതൃത്വത്തിൽ തീരുമാനം. വിശദീകരണം തേടുമെന്ന് പാർട്ടി അധ്യക്ഷൻ വ്യക്തമാക്കി. ഷാജിയുടെ മസ്കറ്റിലെ പ്രസംഗത്തിനെതിരെ മറുപടിയുമായി പി കെ ഫിറോസും രംഗത്തെത്തി. ഒമാൻ കെ എം സി സിയുടെ പരിപാടിയിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കെ എം ഷാജി ആഞ്ഞടിച്ചത്. കെ എം ഷാജി അതിരുവിടുന്നെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മസ്കറ്റ് പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ കെ എം ഷാജിയുടെ വിശദീകരണം തേടാൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഷാജിയെ താക്കീത് ചെയ്യാനാണ് തീരുമാനം. കെ എം ഷാജി വിളിച്ച് സംസാരിക്കുമെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. ഞങ്ങൾ ഷാജിയെ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നേതൃത്വം. അത് ഇങ്ങനൊക്കെ ഓരോ സംഭവങ്ങൾ ഇപ്പോ മീഡിയ എന്തെല്ലാം മീഡിയയിൽ എന്തൊക്കെ ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണല്ലോ. അപ്പൊ ഷാജി വന്നാൽ ഷാജിയെ സാദിഖ് അലി ശിഹാബ് തങ്ങളെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും വേദിയിലിരുത്തി കെ എം ഷാജിക്കെതിരെ പി കെ ഫിറോസ് മറുപടി നൽകി. മുസ്ലിം ലീഗ് ഒരു വലിയ വടവൃക്ഷമാണ്. ഈ വടവൃക്ഷത്തിന്റെ കൊമ്പിൽ നമ്മളൊക്കെ ഇരിക്കുന്നുണ്ട്. കൊമ്പിൽ കയറി വല്ലാതെ കസർത്ത് കളിച്ചാൽ ചിലപ്പോ കൊമ്പൊടിയും ചിലപ്പോ കൊമ്പൊന്ന് തെന്നി വീഴും. രണ്ടായാലും വീഴുന്നവർക്ക് മാത്രമാണ് പരിക്ക്. ഈ വടവൃക്ഷത്തിന് ഒരു പരുക്കും ഏൽക്കില്ല എന്ന ബോധ്യമുള്ളവരാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ. നേതൃത്വം കൈവിടുന്നതിലേക്ക് കാര്യങ്ങളെത്തിയിട്ടും അണികളുടെ പിന്തുണയിലാണ് കെ എം ഷാജിയുടെ പ്രതീക്ഷ. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. പട്ടിയെ പേടിച്ച് വഴി നടക്കാനാവാതെ കേരളം. എറണാകുളം കുമ്പളത്ത് 5 വയസ്സുകാരിയെ തെരുവ് നായ കടിച്ചു. പരിക്കേറ്റ ആത്മിക എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേർന്നു. അനീഷ്, കുട്ടിയുടെ നില ഏത് രീതിയിലാണ്? അപർണ എറണാകുളത്തെ തെരുവുനായ ആക്രമണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഈ കുട്ടി. എറണാകുളം കുമ്പളം സ്വദേശികളായ സുജിത്ത് അമൃത ദമ്പതികളുടെ മകളാണ് ആത്മിയ. സ്കൂൾ വിട്ടു വന്നതിന് ശേഷം വീടിന് സമീപം കളിക്കുകയായിരുന്നു. ഇതിനിടെയാണ് നായ ആക്രമിച്ചത്. ഓടിയെത്തിയ നായയെ കണ്ട് പേടിച്ച കുട്ടിയെ കൈ മുതൽ കാൽ വരെ കടിച്ച് പരുക്കേൽപ്പിച്ചിട്ടുണ്ട്. ആക്രമിക്കുന്നത് ആദ്യം കണ്ട കുട്ടിയുടെ അമ്മ ഓടിയെത്തി തെരുവ് നായയെ അടിച്ചോടിച്ച ശേഷമാണ് പിന്നീട് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം വാക്സിനേഷൻ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടിയേറ്റ പാടും അത്തരം അനുബന്ധ പ്രശ്നങ്ങളുണ്ട്. ഈ നായയെ കടിയേറ്റ നായയെ നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപർണ. റൈറ്റ്, അനീഷ് വിവരങ്ങൾ നൽകി. തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കി പ്രശ്നം പരിഹരിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി. പേവിഷബാധയേറ്റ് ഈ വർഷം 21 പേർ മരിച്ചു. അതിൽ 15 പേരും പ്രതിരോധ വാക്സിൻ എടുക്കാത്തവരാണ്. മരണങ്ങൾ സംബന്ധിച്ച് വിശദ പരിശോധനയ്ക്ക് വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി. സെപ്റ്റംബർ പേവിഷ പ്രതിരോധ മാസമായി ആചരിക്കും. വളർത്തു നായ്ക്കളുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വർഷം സംസ്ഥാനത്ത് ഇതുവരെ 21 മരണങ്ങളാണ് ഉണ്ടായത്. ഇവരിൽ 15 പേരും പേവിഷബാധക്കെതിരെയുള്ള
വാക്സിനും IDRV, ഇമ്മ്യൂണോ ഗ്ലോബുലിനും ERIG എടുക്കാത്തവരാണ്. തെരുവിൽ കാണുന്ന പട്ടികളെ തല്ലിയും വിഷം കൊടുത്തും ഒന്ന് കെട്ടിത്തൂക്കിയും ഈ പ്രശ്നത്തിന് പരിഹാരമാകില്ല എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അത്തരം കൃത്യങ്ങളിൽ ആരെങ്കിലും ഏർപ്പെട്ടാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. സെപ്റ്റംബർ പേവിഷ പ്രതിരോധ മാസമായി ആചരിക്കുകയാണ്. ജനങ്ങൾ നായകളെ ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി. പിടികൂടുന്ന പേവിഷബാധ ലക്ഷണങ്ങളുള്ള നായ്ക്കളെ പ്രത്യേകമായി സൂക്ഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. നായക്കടിയേൽക്കുന്ന ആളുകൾക്ക് സൗജന്യമായി മികച്ച ചികിത്സ നൽകണം. ആശുപത്രികളിൽ വാക്സിൻ ലഭ്യത ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. തെരുവ് നായകൾക്കുള്ള കേന്ദ്രങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. തെരുവ് നായ്ക്കളുടെ നിയന്ത്രണത്തിന് ദുരന്ത നിവാരണ നിയമവും ഉപയോഗിക്കാൻ സർക്കാർ തീരുമാനം. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ കെട്ടിടങ്ങൾ എടുക്കുന്നതിനാണ് നിയമം ഉപയോഗിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഹോട്ട്സ്പോട്ട് പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കും. തെരുവ് നായ്ക്കളുടെ വന്ധ്യങ്കരണത്തിനും കരുതൽ താമസമൊരുക്കുന്നതിനും കെട്ടിടങ്ങൾ ഏറ്റെടുക്കുന്നതാണ് ഇപ്പോൾ പ്രധാന വെല്ലുവിളി. കെട്ടിടം ഏറ്റെടുക്കുന്നതിൽ പ്രാദേശിക എതിർപ്പ് രൂക്ഷമാണ്. ഈ സാഹചര്യം മറികടക്കാൻ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശിക കൂട്ടായ്മകൾ രൂപീകരിക്കും. എതിർപ്പ് തുടർന്നാൽ ദുരന്ത നിവാരണ നിയമം ഉപയോഗപ്പെടുത്തി പോലീസ് സംരക്ഷണത്തിൽ കെട്ടിടം ഏറ്റെടുക്കാനാണ് തീരുമാനം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ കളക്ടർമാർക്ക് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകി. പല സ്ഥലങ്ങളിലും തീവ്ര വാക്സിനേഷൻ ഡ്രൈവ് ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഭരണസമിതി യോഗം ചേർന്ന് തെരുവുനായശല്യം പരിഹരിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് പ്രോജക്ട് ഭേദഗതിയും ആക്ഷൻ പ്ലാനും തീരുമാനിക്കാൻ തദ്ദേശ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ തെരുവ് നായകളെ കൊല്ലുന്നതിനെതിരെ പ്രമുഖ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ കെ എൽ രാഹുലും ശിഖർ ധവാനുമാണ് രംഗത്തെത്തിയത്. ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ച പോസ്റ്റിലാണ് തെരുവ് നായകളെ കൊല്ലുന്നതിനെതിരെ കെ എൽ രാഹുൽ പ്രതികരിച്ചത്. തെരുവ് നായ്ക്കളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന VOST എന്ന സംഘടനയുടെ പോസ്റ്റർ പങ്കുവച്ചാണ് കേരളത്തിലെ തെരുവ് നായ്ക്കൾക്കായി ശബ്ദമുയർത്തിയത്. പിന്നാലെ ശിഖർ ധവാനും ട്വീറ്റ് ചെയ്തു. കേരളത്തിൽ നായ്ക്കളെ കൂട്ടത്തോടെ കൊല്ലുന്നു. ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറാനും ക്രൂരമായ ഈ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാനും അഭ്യർത്ഥിക്കുന്നതായാണ് ട്വീറ്റ്. ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണുണ്ടായ മരണത്തിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. റോഡിലെ കുഴിയിൽ വീണ് ഒരാൾ മരിച്ചു എന്നത് ഞെട്ടിക്കുന്ന സംഭവമാണ്. ഇത്തരം അപകടം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിരുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിലെ എഞ്ചിനീയർമാർ എന്ത് ചെയ്യുകയാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. ആലുവ പെരുമ്പാവൂർ റോഡിന്റെ ചുമതല ഏത് എഞ്ചിനീയർക്കായിരുന്നുവെന്ന് കോടതി ചോദിച്ചു. എന്തിനാണ് പൊതുമരാമത്ത് വകുപ്പിന് എഞ്ചിനീയർമാർ? കുഴി കണ്ടാൽ അടയ്ക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? എഞ്ചിനീയർമാർ എന്താണ് ചെയ്യുന്നത്? ഇത്തരം കുഴികൾ എങ്ങനെയാണ് അവർക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുന്നതെന്നുമായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശനം. തൃശൂർ കുന്നംകുളം റോഡ് കേച്ചേരി കഴിഞ്ഞാൽ ഭയാനകമായ അവസ്ഥയിലാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണ് അബോധാവസ്ഥയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ കോടതിയിൽ സർക്കാർ വിശദീകരണം ഇങ്ങനെ. കുഴിയിൽ വീണതുകൊണ്ട് മാത്രമല്ല മരണമെന്ന് മകൻ പറഞ്ഞെന്ന് സർക്കാർ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞതിനാൽ കുഴിഞ്ഞു വീണുവെന്ന് മകന്റെ മൊഴിയുണ്ടെന്നും സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു. റോഡുകൾ നന്നാകാൻ ഇനി എത്ര പേർ മരിക്കണമെന്ന് ചോദിച്ച കോടതി മരിച്ച ആളെ ഇനിയും അപമാനിക്കാനില്ല എന്നും വ്യക്തമാക്കി. ആലുവ പെരുമ്പാവൂർ റോഡ് തകർച്ചയിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് എവിടെയെന്ന് കോടതി ആരാഞ്ഞു. റോഡിന്റെ ചുമതലയുള്ള എഞ്ചിനീയർ നേരിട്ട് ഹാജരാവാൻ കോടതി നിർദ്ദേശം നൽകി. 19 വിശദീകരണം ലഭിച്ചില്ലെങ്കിൽ കളക്ടറെ വിളിച്ചു വരുത്തും. കളക്ടർ കണ്ണും കാതും തുറന്നു നിൽക്കണമെന്നും കോടതി പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. റോഡിലെ കുഴിയിൽ വീണ് യാത്രികൻ മരിച്ച സംഭവത്തിൽ സർക്കാർ വാദം കള്ളമെന്ന് കുഞ്ഞുമുഹമ്മദിന്റെ മകൻ മനാഫ് ന്യൂസ് 18 റോഡിൽ വീണ് തലയ്ക്ക് ക്ഷതമേറ്റതാണ് മരണകാരണമെന്നും മനാഫ് പറഞ്ഞു. ഞാൻ ആലുവ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരെ വിളിച്ചായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചത് എങ്ങനെ, അപ്പൊ ഞാൻ പറഞ്ഞത് കുഴിയിൽ ചാടിയാണ് ഇങ്ങനെ ആക്സിഡന്റായി തല ഇടിച്ചാണെന്നാണ് എന്നോട് ഞാൻ പറഞ്ഞേക്കണം. ഞാൻ ആരോട് ഇതുവരെയും മറ്റേ ഷുഗർ കംപ്ലൈന്റ് ഉണ്ട്, അങ്ങനെ ഷുഗറിന്റെ കംപ്ലൈന്റ് ഉള്ള ആൾ, ഷുഗർ ഇല്ലായൊന്നുമില്ല, വാർദ്ധക്യമായുള്ള അസുഖങ്ങളുണ്ട്, ഷുഗർ ഉണ്ട്, പക്ഷെ ഷുഗർ അങ്ങനെ ഗുളിയായിക്കലുള്ളൂ, അല്ലാണ്ട് അങ്ങനെ അത്ര വലിയ ഇതൊന്നുള്ള ആളൊന്നല്ല. മരണകാരണം ക്ഷതം തന്നെയാണ്, അതിന്റെ അകത്ത് വേറെ ഒരു വ്യത്യാസം, കാരണം ഡോക്ടർ പറഞ്ഞത് അതാണല്ലോ. അല്ല, പോലീസുകാരെ ഒരാൾ എന്നെ എന്നിട്ട് ഒരു പോലീസ് സാർ എന്നെ വിളിച്ചു ആലുവ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. അത് ആക്സിഡന്റ് ഉണ്ടായ സമയത്താണ് വിളിച്ചത്. നമ്മൾ പറയാത്ത കാര്യം അവർ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയല്ലല്ലോ. നമ്മൾ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മൾ പരാതിക്കൊന്നുമില്ല, നമുക്കൊരൊറ്റ ഇതുള്ളൂ, ആ റോഡൊന്ന് എത്രയും പെട്ടെന്ന് നന്നാക്കി തന്നാൽ ഇനിയുള്ള ആൾക്കാർക്കെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ നടക്കാം. കോടതിയുടെ ഇടപെടലാണല്ലോ നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ആൾക്കാർക്കുള്ള ഏക ഒരു കച്ചത്തിരുമ്പെന്ന് പറയുന്നത്.
റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റവർക്കും മരിച്ചവരുടെ കുടുംബത്തിനുമുള്ള നഷ്ടപരിഹാരം സർക്കാർ തീരുമാനിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണ് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ ലഭിച്ച റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണ്. കാലാവസ്ഥ മാറിയിട്ടും റോഡ് നിർമ്മാണ രീതി പഴയപടി തന്നെയാണ്. റോഡ് നിർമ്മാണത്തിലെ തെറ്റായ രീതികളും റോഡ് തകരാൻ കാരണമായി. റോഡ് പണിയിൽ കൊള്ളലാഭം എടുത്തവർക്ക് തുടരാനാകില്ലെന്ന് മന്ത്രി പറഞ്ഞു. 20-ാം തീയതി മുതൽ 11 സ്ക്വാഡുകൾ 14 ജില്ലകളിൽ നോഡൽ ഓഫീസർമാരായ IAS ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ചെക്കിംഗ് ടീം റണ്ണിംഗ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട പരിശോധന ആരംഭിക്കുകയാണ്. കരാറുകാരിൽ ചെറുന്യൂനപക്ഷവും ഉദ്യോഗസ്ഥരിൽ ചെറുന്യൂനപക്ഷവുമായിട്ട് നമ്മുടെ കേരളത്തിലുണ്ട്. ആ നെക്സസിനെ തച്ചുടക്കണം, ഒരു സംശയമില്ല. അതിലിനി എന്ത് പ്രശ്നം വന്നാലും ആ നിലപാട് സ്വീകരിച്ച് പോകും. ഒരു തരത്തിൽ അതിനോട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കൊള്ളലാഭം കൊയ്ത് ശീലം വെച്ചവർക്ക് ആ ശീലവുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതിയാൽ അതിനെ അനുവദിക്കുന്ന പ്രശ്നമില്ല. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ പരിഹാസവുമായി ഹൈക്കോടതി. മഴ പെയ്താൽ വെള്ളം കയറും അല്ലെങ്കിൽ പട്ടികടിക്കുമെന്നതാണ് കൊച്ചിയുടെ അവസ്ഥയെന്നായിരുന്നു കോടതിയുടെ പരിഹാസം. കോർപ്പറേഷന്റെ ലാഘവമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും 24 മണിക്കൂറും കോർപ്പറേഷൻ പ്രവർത്തിക്കണമെന്നും ഹൈക്കോടതി പരാമർശിച്ചു. ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ സ്കൂട്ടർ യാത്രക്കാരൻ വീണു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ ആലുവ MLA അൻവർ സാദത്ത് കേരള റോഡ് ഫണ്ട് ബോർഡ് ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് റോഡ് കുഴിയടക്കൽ തുടങ്ങി. റോഡിലെ കുഴിയിൽ വീണു മരിക്കുന്ന അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവരുതെന്ന് മരിച്ച കുഞ്ഞു മുഹമ്മദിന്റെ ബന്ധുക്കൾ പ്രതികരിച്ചു. ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ യാത്രക്കാരൻ ഇന്നലെ മരിച്ചതോടെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായത്. ഇന്നലെ രാത്രിയിലും ഇന്നു പകലും സമരം നീണ്ടുനിന്നു. റോഡിൽ ആഴമുള്ള കുഴികളിൽ നാട്ടുകാർ വാഴ നട്ടും റോഡിൽ കുത്തിയിരുന്നും പ്രതിഷേധിക്കുകയാണ്. ഇത്രയും വലിയ അവസ്ഥയുണ്ടായിട്ട് പോലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. യാതൊരു സംശയമില്ല, കാരണം ഇത്ര വലിയ കുഴികൾ ഇവിടെ മാത്രമേ നിങ്ങൾ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മരണപ്പെട്ട അദ്ദേഹം വീണ കുഴി ഇപ്പോൾ നാട്ടുകാർ ഇടപെട്ടിട്ടാണ് അത് മൂടി കോൺക്രീറ്റ് ചെയ്തത്. 17 കിലോമീറ്റർ നീളമുള്ള ആലുവ പെരുമ്പാവൂർ റോഡിൽ 11.2 കിലോമീറ്ററിലാണ് കിഫ്ബി അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ച് കേരള റോഡ് ഫണ്ട് ബോർഡ് അറ്റകുറ്റപ്പണി നടത്തിയത്. ഒരു മാസം തികയും മുമ്പ് റോഡ് തകർന്നു. നാലുവരി പാതയാക്കാൻ കിഫ്ബിയെ ഏൽപ്പിച്ചെങ്കിലും നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ അൻവർ സാദത്ത് MLA നേതൃത്വത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടന്നു. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് പല ഘട്ടത്തിലും ആളുകൾ മരിക്കുമ്പോഴും അപകടം ഉണ്ടാകുമ്പോൾ നല്ല പഞ്ച് ഡയലോഗ് അടിച്ചു, പക്ഷെ നടപടിയിലേക്ക് വരുന്നില്ല. നാളുകളായിട്ട് ഞങ്ങളോട് പറയുന്ന കിഫ്ബി ഉദ്യോഗസ്ഥന്മാർ നൽകിയ വാക്ക് പാലിക്കുന്നില്ല. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ റോഡിൽ കുഴിയടക്കൽ ആരംഭിച്ചു. കിഫ്ബിയുടെ ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് പണിതൽ തീർക്കുമെന്ന് KFRB അധികൃതർ അറിയിച്ചതിനു പിന്നാലെ MLA സമരം അവസാനിപ്പിച്ചു. സാങ്ഷൻ തരുന്നത് അടുത്ത 23rd തരാമെന്നാണ് കിഫ്ബി പറഞ്ഞിട്ടുള്ളത്. CNA അറിയിച്ചത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ടെൻഡർ TS കൊടുക്കണം, പിന്നെ ടെൻഡർ നടപടികളിലേക്ക് കടക്കണം. ടെൻഡർ നടപടികളിൽ 28-ാം തീയതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 28-9. അതേസമയം ഇനി ആരും കുഴിയിൽ വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് ഇന്നലെ മരിച്ച കുഞ്ഞു മുഹമ്മദിന്റെ ബന്ധുക്കൾ പ്രതികരിച്ചു. ദുരിതം എന്ന് പറയുന്ന മനുഷ്യനാണ്. നമുക്കിങ്ങനെ പറ്റിയതിൽ നമുക്ക് ഇത് തീർച്ചയായിട്ടും ഒരു വീഴ്ച തന്നെയാണ്. ഹൈക്കോടതി പോലും ഇടപെട്ടിട്ട് ഇത്രയും ആയിട്ടും നമ്മുടെ ഈ റോഡ് സഞ്ചാരയോഗ്യം ആക്കാൻ പറ്റിയിട്ടില്ല. അത് എത്രയും വേഗമാക്കി ഇനി ഒരാൾക്ക് ഒരു അന്ത്യം ഉണ്ടാകരുത്. അതാണ് ഏറ്റവും. കൊല്ലം ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അപകടത്തിൽ 2 മരണം. കുന്നിക്കോട് സ്വദേശിനി സജീനയും വിളക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം എ റഹീംകുട്ടിയുമാണ് മരിച്ചത്. റെയിൽവേ ട്രാക്കിൽ നിന്ന് പ്ലാറ്റ്ഫോമിൽ കയറാൻ ശ്രമിക്കവേ സജീനയെ ട്രെയിൻ ഇടിക്കുകയായിരുന്നു. സജീനയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കവെയാണ് റഹീംകുട്ടിയും മരിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം. ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിലെ 2-ാം പ്ലാറ്റ്ഫോമിൽ കൊല്ലത്തേക്ക് ട്രെയിൻ കാത്തു നിൽക്കുകയായിരുന്നു റഹീംകുട്ടിയും പ്രദേശവാസിയായ സജീനയും. പുനലൂർ കൊല്ലം പാസഞ്ചർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരവേ റഹീംകുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ ട്രാക്കിലേക്ക് വീണു. മൊബൈൽ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ റഹീംകുട്ടി ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. രക്ഷിക്കാൻ സജീന ശ്രമിക്കുന്നതിനിടെ രണ്ടുപേരും ട്രെയിനിന് അടിയിൽപ്പെട്ടു. ആളുകൾ കൂട്ടം കൂടി 2-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ റഹീംകുട്ടി എന്ന് പറയുന്ന മരിച്ച കക്ഷിയുടെ മൊബൈൽ പോക്കറ്റിൽ നിന്ന് വീഴുകയും മൊബൈൽ എടുക്കുന്നതിന് വേണ്ടി കുനിഞ്ഞ റഹീംകുട്ടിയെ ഈ യാത്രക്കാരുടെ ഇടയിൽ നിന്നൊരു സ്ത്രീ, ഈ മരിച്ചുപോയ സ്ത്രീ വന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് അവർ ട്രാക്കിൽ ഉള്ളിലാകപ്പെടുകയും അവരെ വണ്ടി ഇടിക്കുകയും അവർ മരിക്കുകയും ചെയ്തു. റഹീംകുട്ടിയുടെ കാലിലൂടെ വണ്ടി തട്ടി റഹീംകുട്ടിയും ട്രാക്കിനിടയിൽ പെടുകയാണ് ഉണ്ടായത്.
സജിന സംഭവ സ്ഥലത്തുവെച്ചും റഹീംകുട്ടി കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയുമാണ് മരിച്ചത്. ബിളക്കുടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ രണ്ടാം വാർഡ് അംഗവുമാണ് കുന്നിക്കോട് നദീറ മൻസിലിലെ എ റഹീംകുട്ടി. ആവണീശ്വരം പ്ലാമൂട് കീഴ്ച്ചിറ പുത്തൻവീട് ഷാഹുൽ ഹമീദിന്റെ മകളാണ് സജിന. ന്യൂസ് 18 പുനലൂർ. നിലമ്പൂർ ഉൾക്കാട്ടിലുള്ള വെറ്റിലക്കൊലി ആദിവാസി കോളനിയിൽ മെഡിക്കൽ ക്യാമ്പിന് പോയ സംഘം കാട്ടിലകപ്പെട്ടു. വാഹനം തകരാറിലായതോടെയാണ് സംഘം കാട്ടിൽപ്പെട്ടത്. ജീപ്പിന്റെ ഡീസൽ ടാങ്ക് കോളനിയിൽ എത്തുന്ന സമയത്ത് തന്നെ ചോരാൻ തുടങ്ങിയിരുന്നു. തുടർന്ന് നിലമ്പൂരിൽ നിന്നും അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് ഇവരെ താഴേക്ക് കൊണ്ടുവന്നത്. വാഹനം കെട്ടിവലിച്ചാണ് താഴേക്ക് എത്തിച്ചത്. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കൊല്ലം ജില്ലയിൽ പര്യടനം തുടർന്നു. ജാഥയുടെ തുടക്കത്തിൽ ക്രമീകരണം പാളിയത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം വെട്ടിലാക്കി. കഴിഞ്ഞ ദിവസം യാത്രയുടെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് കുന്നിക്കോട് പച്ചക്കറിക്കടയിൽ അക്രമം കാണിച്ചെന്ന പരാതിയിൽ മൂന്നുപേരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷമാണ് ഭാരത് ജോഡോ യാത്ര ഇന്ന് പുനരാരംഭിച്ചത്. കൊല്ലം പോളയത്തോട് നിന്നാരംഭിച്ച ജാഥയുടെ ക്രമീകരണങ്ങൾ തുടക്കത്തിൽ പാളി. രാഹുൽഗാന്ധി ജാഥയ്ക്കായി എത്തിയപ്പോഴേക്കും ക്രമീകരണങ്ങൾ പൂർത്തിയായിരുന്നില്ല. എന്നാൽ ഇത് വകവയ്ക്കാതെ രാഹുൽഗാന്ധി നടന്നു തുടങ്ങിയത് നേതാക്കളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കുഴച്ചു. എന്നാൽ വളരെ വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജാഥ മുന്നോട്ട് നീങ്ങി. പതിവ് പോലെ ആയിരങ്ങൾ ജാഥയിൽ പങ്കാളികളായി. മാധ്യമേളങ്ങളും വിവിധ കലാരൂപങ്ങളും അകമ്പടിയായി. വഴിവക്കിൽ കാത്തുനിന്ന കശുവണ്ടി തൊഴിലാളികൾ ഉൾപ്പെടെ രാഹുലിനെ സ്വീകരിച്ചു. നീണ്ടകരയിൽ സമാപിച്ച ജാഥ വൈകുന്നേരം പുനരാരംഭിക്കും. നീണ്ടകരയിൽ നിന്ന് കരുനാഗപ്പള്ളി വരെയാണ് വൈകുന്നേരത്തെ യാത്ര. കശുവണ്ടി തൊഴിലാളികളെയും കശുവണ്ടി ഫാക്ടറി ഉടമകളെയും കരിമണൽ ഖനന തൊഴിലാളികളെയും രാഹുൽഗാന്ധി നേരിൽ കാണും. RSP നേതാക്കളുമായും രാഹുൽഗാന്ധി കൂടിക്കാഴ്ച നടത്തും. നാളെ രാവിലെ കരുനാഗപ്പള്ളിയിൽ നിന്നും പുനരാരംഭിക്കുന്ന ജാഥ ഓച്ചിറ വഴി ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കും. അതേസമയം യാത്രയ്ക്ക് സംഭാവന ചോദിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ മൂന്നുപേരെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. വിളക്കുടി വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സലിം സൈനുദ്ദീൻ, DCC അംഗം കുന്നിക്കോട് ഷാജഹാൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എച്ച് അനീഷ് ഖാൻ എന്നിവരെയാണ് പാർട്ടിയിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ന്യൂസ് 18 കൊല്ലം. കൊല്ലത്ത് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ സ്കൂൾ ബസ്സിൽ കയറി കുട്ടികളുമായി കുശലം പറഞ്ഞ രാഹുൽഗാന്ധി. ലോക്ക്ഫോർഡ് സ്കൂൾ ബസ് ഭാരത് ജോഡോ യാത്രയ്ക്ക് സമീപത്ത് കൂടി കടന്നു പോകുകയാണ്. ആദ്യം പുറത്തുനിന്നും തുടർന്ന് ബസ്സിനുള്ളിൽ കയറിയും രാഹുൽ കുട്ടികളുമായി കുശലം പറഞ്ഞത്. അധ്യാപകനും കുട്ടികളും രാഹുലിനൊപ്പം സെൽഫി. Sir, we are going to school. How far is your school? 2 kilometers. 3 kilometers. 3 kilometers. What are you studying? It's 7th standard. 7th standard. ഭാരത് ജോഡോ യാത്രയിൽ നിർബന്ധിത പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. കുന്നിക്കോട് പണപ്പിരിവ് വിവാദമായത് സംബന്ധിച്ച ചോദ്യത്തോടായിരുന്നു പ്രതികരണം. 50,000 രൂപയുടെ കൂപ്പണുകൾ ഓരോ ബൂത്ത് കമ്മിറ്റിക്ക് നൽകി. അന്വേഷണ വിധേയമായാണ് പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തതെന്നും രമേശ് ചെന്നിത്തല വിശദീകരിച്ചു. ഭാരത് ജോഡോ യാത്രയ്ക്കിടെ വേദിയിൽ സ്ഥലമില്ലാത്തതിനാൽ നിലത്തിരുന്ന കെ മുരളീധരൻ MP. കരുനാഗപ്പള്ളിയിലെ പൊതുയോഗത്തിനിടെയാണ് സംഭവം. വിവരങ്ങളുമായി വി വിനോദ് ചേർന്നു. വിനോദ്, വിശദാംശങ്ങൾ. അപർണ, ഇന്ന് കരുനാഗപ്പള്ളിയിലായിരുന്നു കൊല്ലത്തെ അവസാന ദിവസത്തെ ഈ പദയാത്രയുടെ ക്ഷമാപന സമ്മേളനം. അവിടെ ഈ സമ്മേളനം തുടങ്ങിയ ശേഷമാണ് കെ മുരളീധരൻ MP ഉൾപ്പെടെയുള്ളവർ എത്തിയത്. നേരത്തെ തന്നെ പദയാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നവരാണ്. പിന്നീട് ഇവർ പല കാരണങ്ങൾ കൊണ്ടും ഈ പദയാത്രയിൽ നിന്ന് മാറിയ ശേഷം പിന്നീട് ഈ സമാപന സമ്മേളനം തുടങ്ങിയപ്പോഴേക്കാണ് അവിടേക്ക് എത്തിയത്. ആ സമയത്ത് വേദിയിൽ ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്നാണ് മുരളീധരൻ നിലത്തിരുന്നത്. ജബി മേത്തർ MP ഉൾപ്പെടെയുള്ളവരും നിലത്തിരുന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടത്. വേദിയിൽ ഉണ്ടായിരുന്നവർ ഇവരെ വേദിയിലേക്ക് ക്ഷണിച്ചെങ്കിലും ഇവർ അവിടെ തന്നെ തുടരാമെന്ന് പറയുകയായിരുന്നു. പിന്നീട് ഈ സ്വാഗത പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും പിന്നീട് നന്ദി പറഞ്ഞപ്പോഴും ഇവരുടെ പേരുകൾ കൃത്യമായി പരാമർശിച്ചിരുന്നു. ഇവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് യോഗം അവസാനിപ്പിച്ചതും. സമയം വൈകിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് നിലത്തിരിക്കേണ്ടി വന്നത്. അപ്പോഴേക്കും വേദിയിൽ കോൺഗ്രസിന്റെ പരിപാടിയാണ്, നമുക്ക് അറിയാവുന്നതാണ്. പൊതുവിൽ വേദിയിൽ വലിയ തിരക്കുണ്ടാകുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പരിപാടി ആയതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നേരത്തെ വേദിയിൽ എത്തിയിരുന്നു. മുരളീധരൻ അല്പം താമസിച്ച് എത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് വേദിയിൽ ഇരിപ്പിടം കിട്ടാതെ പോയത്. പിന്നീട് അദ്ദേഹം പരിഭവം ഒന്നുമില്ലാതെ തന്നെ നിലത്തിരുന്ന് ഈ പ്രസംഗം കേൾക്കുകയായിരുന്നു.
അദ്ദേഹത്തോട് വേദിയിലേക്ക് വരാൻ ചിലർ ആവശ്യപ്പെട്ടെങ്കിലും താൻ ഇവിടെ നിലത്തിരുന്ന് പ്രസംഗം കേട്ടുകൊള്ളാം അല്ലെങ്കിൽ അത് നിലത്തിരിക്കാം എന്ന കാര്യം.